Welcome to Oru Kinnam Kidukachi Fam. Hi friends. Inna yana ente chella friends inde request anusarichu oru special video. Special video enna cooking inde thanneyana. Njangal ithrayum divasam na cheyda videos okke ella non veg items aayirun. Appo enikku onnu rendu vegetarian friends undu. Appo avaru paranju endayalum njangale poornamayi olivaakki ottum seriyayilla. Avund inna avarku vendi onnu rendu special കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഈ വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വീടുകളിൽ ഉണ്ടാക്കുന്ന വെജിറ്റേറിയൻ ഐറ്റംസ് അത് അതിൽ നിന്ന് ഉപരിയായി ഒരു ഇപ്പം എൻ്റെ മോള് തന്നെ ചിലപ്പോൾ കുറച്ച് ദിവസം ഒന്ന് തുടർച്ചയായി നോൺ വെജ് കഴിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നാടൻ തനി നാടൻ ഐറ്റംസ് ആയ സാമ്പാർ അവിയലൊക്കെ കഴിച്ചും പറയാം അമ്മ എന്തെങ്കിലും എരി പുളിയുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുമോ അമ്മ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു അവസരത്തിൽ അതുപോലെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ക്ഷേത്രദർശനമോ അല്ലെങ്കിൽ മണ്ഡലകാലമോ ഒക്കെ വരുമ്പോൾ തുടർച്ചയായി വെജിറ്റേറിയൻ കഴിക്കുന്ന ഒരു സമയം വരുമ്പോഴും നമുക്ക് ഒരു ഇച്ചിരി എരിയും പുളിയും ഒക്കെ ഉള്ള ഒരു സാധനം വേണം എന്ന് തോന്നുമ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ കറിയാണ് ഇന്ന് ഞാൻ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ഉള്ളിക്കറിക്ക് നമുക്ക് ആവശ്യം രണ്ട് മീഡിയം സൈസ് സവാളയും ഒരു നാലഞ്ച് പച്ചമുളകുമാണ്. സവാളയും പച്ചമുളകും ചെറുതായിട്ട് കുനുകുനാന്ന് അരിയണം. അതിനുശേഷം ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കടുകും വറ്റൽ മുളകും ഇട്ട് കടുക് വറുക്കുക. നമ്മൾ ആദ്യമേ തന്നെ ഈ കറിക്ക് കടുക് വറുക്കുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എണ്ണയുടെ ഉപയോഗം കുറച്ച് കുറയ്ക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ കടുക് വറുക്കുന്നത്. ഈ കടുക് വറുത്ത് വെച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഉള്ളി വഴറ്റിയെടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, ഞാൻ ആദ്യം കടുക് വറുത്തപ്പോൾ കറിവേപ്പില ഇടാൻ മറന്നുപോയതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി അതിനോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ചേർക്കുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൽ കിടന്ന് ഉള്ളി ഒന്ന് തിളയ്ക്കുമ്പോൾ അതൊന്നുകൊണ്ടൊന്ന് സോക്കാവും. അത് സോക്ക് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കറിക്ക് പുളിയാണ് അല്പം മുമ്പ് നിൽക്കേണ്ടത്. അതുകൊണ്ട് ഒരല്പം കുറച്ച് കൂടുതൽ പുളിയെടുത്ത് ചേർക്കണം. പിന്നെ പുളി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് പുളിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. പുളി ചേർത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കറി എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറിൻ്റെ കൂടെയും ഇഡ്ഡലി ദോശൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗ്രേവി വേണം. അതുകൊണ്ടാണ് ഈ വെള്ളം ചേർക്കുന്നത്. വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ള മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരല്പം കായപ്പൊടി ഇവ ചേർത്ത് നന്നായി ഇളക്കി അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട്. ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. ഈ കറി തിളച്ച് കുറുകി വരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ആ പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാരയോ അല്ലെങ്കിൽ ഒരു ശകലം ശർക്കര ചേർത്ത് കൊടുത്താലും മതി. ഞാൻ സാധാരണ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാറ്. കറി പാകത്തിന് തിളച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് നന്നായിട്ട് ചോറ് കഴിക്കാൻ. പുളി രസമുള്ള കറികൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് നല്ലപോലെ ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ഇഡ്ഡലി ദോശ എന്നിവയുടെ കൂടെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് സദ്യയൊക്കെ കഴിച്ച് നമ്മുടെ നാക്കിൻ്റെ ടേസ്റ്റൊക്കെ മാറിയിരിക്കുന്ന ഒരു ടൈമിൽ സാധാരണയായി ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഒരു കറിയാണ്. എല്ലാവർക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ഇത് ട്രൈ ചെയ്തിട്ട് നല്ലൊരു കമൻറ്റും പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നന്ദി, നമസ്കാരം.